നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിൽ 1.5 കോടിയോളം രൂപയുടെ സ്വത്തുക്കളും 27.5 ലക്ഷം രൂപയിലധികം സ്വർണവും പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 4 സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണവും സ്വത്തുക്കളും ഇഡി കണ്ടുകെട്ടിയത്. കോഴിക്കോട് സ്വദേശികളായ സംജു ഷംസുദ്ദീൻ, കോയമ്പത്തൂർ സ്വദേശിയായ നന്ദഗോപാൽ എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്നുമാണ് ഇഡി സ്വത്തുക്കളും സ്വർണവും കണ്ടുകെട്ടിയത്. ഇവർക്ക് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായ സൂചന ലഭിച്ചതോടെയാണ് ഇഡി റെയ്ഡ് നടത്തിയത്. നേരത്തെ സ്വർണ കള്ളക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ടവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. മുഹമ്മദ് ഷാഫിയിൽ നിന്ന് 4500 ഗ്രാം സ്വർണം വാങ്ങിയതായി സംജുവിന്റെ മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിനിടെ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സ്വർണക്കടത്ത് സംഘത്തിന് പങ്കെന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്. താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കർണാടക കേന്ദ്രീകരിച്ചും അന്വേഷിക്കാൻ പോലീസ് രംഗത്തിറങ്ങുകയാണ്. മുക്കം പോലീസിലെ ഒരു സംഘം മഞ്ചേശ്വരത്തെത്തി. ഷാഫി തട്ടിക്കൊണ്ടുപോയത് കർണാടകത്തിലെ സ്വർണക്കടത്ത് സംഘങ്ങൾ എന്നാണ് സൂചന. അക്രമി സംഘം ഉപയോഗിച്ചതെന്ന് കരുതുന്ന കാർ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് നിന്നും കണ്ടെത്തിയത്. സംഘത്തിലെ ആളുകൾ ഉപയോഗിച്ച കാറെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത് ഈ കാറാണോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കാസർഗോഡ് ചെർക്കളയിലെ കാർ ഷോറൂമിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാർ വാടകയ്ക്ക് നൽകിയ മേൽപ്പറമ്പ് സ്വദേശിയാണ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ സ്വർണക്കടത്ത് കേസ് വീണ്ടും സജീവമാക്കി ഇഡി രംഗത്ത് വന്നിരുന്നു. മുഖ്യ സൂത്രധാരൻ കെ ടി റമീസ് അറസ്റ്റിലായതോടുകൂടി ചൂടേറെ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത്. നയതന്ത്ര സ്വർണക്കടത്ത് കേസ് വീണ്ടും സജീവമാക്കി ഇഡി രംഗത്ത് വന്ന് റമീസിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ഇഡി വാങ്ങിയതോടെ നിരവധി ചോദ്യങ്ങളും ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി അതിശക്തമായ നടപടിയുമായി ഇഡി രംഗത്ത് വരുമ്പോൾ ഇനിയും അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്വർണക്കടത്തിന് പിന്നിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച കേസാണ് ഇഡി അന്വേഷിച്ചു വരുന്നത്. കേസിൽ നേരത്തെ ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സ്വർണക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന റമീസിനെ കസ്റ്റംസും NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ 5 പ്രതിയാണ് റമീസ്. സ്വർണക്കടത്ത് കേസിൽ തുടർന്നും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തുക എന്ന ആശയം റമീസിന്റേതായിരുന്നു. ദുബായിൽ നിന്ന് ഫൈസൽ ഫരീദിനെ കൊണ്ട് സ്വർണം കയറ്റി ഏൽപ്പിച്ചതും റമീസ് ആയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇപ്പോൾ നയതന്ത്ര സ്വർണക്കടത്ത് കേസിൽ 3 പ്രതികളുടെ 1.5 കോടിയോളം വരുന്ന സ്വത്ത് ഇഡി പിടിച്ചെടുത്തതോടെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. നയതന്ത്ര പാഴ്സലുകൾ വഴി ലഭിക്കുന്ന സ്വർണത്തിന്റെ ഒരു ഭാഗം സഞ്ജുവിനും നന്ദഗോപാലിനും ഷംസുദ്ദീനുമാണ് കൈമാറിയിരുന്നതെന്ന് റമീസ് ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കേസിലെ 9 പ്രതിയാണ് സംജു. ഷംസുദ്ദീനിൽ നിന്നും നന്ദഗോപാലിൽ നിന്നും കുറ്റസമ്മത മൊഴി NIA ക്രിമിനൽ ചട്ടം 164 പ്രകാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നന്ദഗോപാലിന്റെ കോയമ്പത്തൂരിലെ ഓഫീസിലും വീട്ടിലും സഞ്ജുവിന്റെയും ഷംസുദ്ദീന്റെയും വീടുകളിലും 12 ഇഡി സംഘം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വത്ത് പിടിച്ചെടുക്കൽ നടപടി. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.